നിങ്ങൾ ഇന്ന് നടക്കുന്നത് മാധ്യമ പ്രവർത്തനം പോലുമല്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇന്ന് എൻ്റെ വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നിങ്ങളിൽ പലരും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ പറയട്ടെ, ഈ നന്ദകുമാർ ഒരു 10-15 ദിവസം മുമ്പ് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഏതാണ്ട് വിഷുവിൻ്റെ ദിവസം വലിയ തെളിവൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടു. വിഷു കഴിഞ്ഞ് ഇന്ന് 10 ദിവസം കഴിഞ്ഞു, ഇന്ന് തെരഞ്ഞെടുപ്പിന് 2 ദിവസമേ ഉള്ളൂ. 15 വർഷം മുമ്പ് നടന്നു എന്ന് ഇവർ അവകാശപ്പെടുന്ന കാര്യം, തെരഞ്ഞെടുപ്പിന് 15 ദിവസം മുമ്പ് ഇദ്ദേഹം ആദ്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇത് കൊടുത്തു. വിഷുവിൻ്റെ അന്ന് എന്തൊക്കെയോ സംഭവിക്കും. വിഷു കഴിഞ്ഞ് ഇന്ന് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ്. ഇന്ന് അടുത്ത വിവാദവുമായിട്ട് നിങ്ങൾ വരുവാണ്. അതായത് ഞാനിവിടെ ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരും. ഞാൻ ഈ മണ്ഡലത്തിൽ ഈ സമഗ്ര വികസനം കൊണ്ടുവന്ന് ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമ്പോൾ, ഇന്ന് ഈ പത്തനംതിട്ടയും വികസിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കളും ചില മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇന്ന് എൻ്റെ ക്യാമ്പയിൻ ഡീറെയിൽ ചെയ്യാൻ വളരെ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്, പാടുപെടുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇന്ന് വന്ന എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. ആദ്യം ഇദ്ദേഹം 15 ദിവസം മുമ്പ് ഒരു ആരോപണം ഉന്നയിച്ചു. എല്ലാ ദിവസവും അടുത്ത ദിവസം നമ്മൾ പ്രൂഫ് കൊണ്ടുവരുമെന്നും പറഞ്ഞ് 4-5 ദിവസം നിങ്ങളത് 5 ദിവസം ന്യൂസാക്കി റൺ ചെയ്തു. 14-ാം തീയതി ന്യൂഷ്യമായിരുന്നു. അന്ന് വിഷുവിൻ്റെ അന്ന് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ 2 ദിവസം ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു, ഒന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഈ നന്ദകുമാർ 2016 എന്നെ ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു വിറ്റ്നസ് വന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹം വിറ്റ്നസ്സായിട്ട് വന്ന് സംസാരിച്ച കാര്യമാണ്. നിങ്ങളത് പുറത്തു വിട്ടില്ല. അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. മറ്റ് ചില ചെറിയ മാധ്യമങ്ങൾ പുറത്തു വിട്ടു, പക്ഷെ നിങ്ങളാരും പുറത്തു വിട്ടില്ല. അതിൻ്റെ പ്രൂഫുണ്ട്. അതായത് 2016 നന്ദകുമാർ എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരിക്കണമെന്നും പറഞ്ഞ് പോയി. അതിന് പ്രൂഫുണ്ട്, വിറ്റ്നസ് ഉണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ വന്നു, റെക്കോർഡ് ചെയ്യപ്പെട്ടു, പക്ഷെ നിങ്ങളത് പുറത്തു വിട്ടില്ല. അതാ കാരണമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിയട്ടെ. ചോദ്യം ചോദിക്കുന്ന പറയട്ടെ. അത് കഴിഞ്ഞ് ഇന്നലെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓർഗനൈസ്ഡ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു. എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ടത് കവർ ചെയ്തു. എല്ലാ മാധ്യമങ്ങളും, ടൈംസ് നൗ, NDTV, CNN, News18, ANI, എല്ലാം ചരിത്ര സംഭവമാണ്. നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല. ഒരു പത്രവും കവർ, നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുവാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഈ വിവാദ ഇദ്ദേഹത്തിനെതിരെ ഇപ്പം കംപ്ലയിൻറ്റ് കൊടുക്കാതെ എന്താണെന്ന് പറയാം. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റ് കംപ്ലയിൻറ്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും. നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. ഇലക്ഷൻ കമ്മീഷന് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്കറിയാം, നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞില്ല, വല്ലവരുടെയും ചിത്രം പുറത്തു വിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാ വിഷയം? അല്ല, ഈ ഇന്ത്യയിൽ മറ്റൊന്നും ഇത്, ഞാൻ ഈ ഇവിടുത്തെ ആൻഡവാനിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ ഒരു വ്യക്തി, നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ തരാം, ഞാൻ കുറേ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാം. ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ പറയുന്നതല്ല, ഞാൻ ഡോക്യുമെൻറ്റ്സ് ഒന്നും നിങ്ങൾക്ക് എല്ലാം അയച്ചു തരും 1 മണിക്കൂറിനകത്ത്. ഈ ആൻഡവാനി എന്ന ഇവിടുത്തെ 15 വർഷം MP ആയിട്ടുള്ള ഈ വ്യക്തി, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സെക്രട്ടറിയും ദേശീയ ഓഫീസ് ബെയറും, ഇന്ന് കേരളത്തിൽ നിന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള ഒരേയൊരു മെമ്പർ. ഞാൻ ഇന്ന് ഇതേപോലെ മൈക്കും പൊക്കി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ആൻഡവാനിയും അദ്ദേഹത്തിൻ്റെ 3 സഹോദരൻ, ഞാൻ പറയട്ടെ, നിൽക്കണ്ട, ഞാൻ ഇല്ല, നിങ്ങൾ കൊടുത്തില്ല. ഞാൻ പറയുന്നവരെ നിങ്ങൾ മിണ്ടായിരിക്കും. ആൻഡവാനിയും ആൻഡവാനിയുടെ 3 സഹോദരന്മാരും 4 സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ മൈക്കും പൊക്കി പിടിച്ചോണ്ട് പോയോ? അപ്പൊ പോയി. അപ്പൊ പറഞ്ഞു കഴിയട്ടെ. ആ മയക്കം പിടിച്ചോണ്ട് പോയി. അപ്പം നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കേസില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയനും ചേട്ടനും പങ്കായ ബാങ്കിൽ FIR ഉൾപ്പെടെ ഇവിടെ കേരളത്തിലെ ക്രിമിനൽ, ഇവിടുത്തെ കേരളത്തിലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കേസെടുത്ത്
കോടതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ കള്ളമാണ്, അദ്ദേഹത്തിൻ്റെ അനിയനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്, അദ്ദേഹം അതിൻ്റെ കുടുംബവും അല്ലേ. ആ ഇപ്പൊ എനിക്കെതിരെ അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഈ രണ്ട് ദിവസം മുമ്പ് 15 ദിവസം മുമ്പ് 15 വർഷം മുമ്പ് നടന്നു എന്ന് പറഞ്ഞൊരു സംഭവം, നിങ്ങൾ 15 ദിവസം മുമ്പ് എന്റെ തെരഞ്ഞെടുപ്പ് കുളമാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എടുത്തത്, വിഷുവിൻ്റെ അന്ന് അയാൾ തെളിവ് പുറത്തുവിടും, വിഷു കഴിഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പ് എൻ്റെ ഇലക്ഷൻ ഡീറെയിൽ ചെയ്യാൻ നിങ്ങൾ പിന്നെയും ഇത് ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതേ നന്ദകുമാറിനെതിരെ 9 ദിവസം മുമ്പ് ഇദ്ദേഹം 2016 എനിക്കെതിരെ ഇല്ലാത്തൊരു കേസ് വലിയ പ്രമുഖമായ ഒരു കേസിൽ എൻ്റെ പേര് എഴുതണമെന്നും പറഞ്ഞ് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി, ആ വ്യക്തിയും അതിന് വിറ്റ്നസ് ഉണ്ട്, അത് വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ ആരും അത് കവർ ചെയ്യാത്ത എന്താണ്? ഒരു സാമ്പത്തികവും ഇല്ല ഇദ്ദേഹമായിട്ട്, ഒരു സാമ്പത്തിക ഇടപാടും ഇല്ല ഇദ്ദേഹം പറയുന്നത്, എല്ലാം കള്ളമാണ്. ഓഫർ ലെറ്റർ, വിസിറ്റിംഗ് കാർഡ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഓ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല, എനിക്ക് ഒരു ഓഫർ ലെറ്ററും ഞാൻ കണ്ടിട്ടില്ല, വിസിറ്റിംഗ് കാർഡും കണ്ടിട്ടില്ല. ഞാൻ വളരെ വ്യക്തമാണ്, അദ്ദേഹം കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഒഫീഷ്യൽ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഞാൻ സഭകളുമായിട്ട് സംസാരിക്കുമ്പോൾ അതേമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ കൗൺസിൽ നിയമനത്തിൽ ഒരു തരത്തിലും അങ്ങ് ഇടപെട്ടിട്ടില്ല, പൈസ വാങ്ങിച്ചിട്ടില്ല? വരട്ടെ, ഇലക്ഷൻ കഴിയട്ടെ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞല്ലോ വളരെ വ്യക്തമായി ഇതിൻ്റെ വളരെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടി, ഇപ്പോൾ BJ കുര്യൻ ഇദ്ദേഹമായിട്ട് വ്യക്തമുണ്ടെന്ന് കുര്യൻ തന്നെ പറഞ്ഞ കാര്യമാണ്. BJ കുര്യൻ ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ടെന്ന് കുര്യൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കിട്ടിയ പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച്. അപ്പം ഈ സംസ്ഥാനത്തെ ഒരു വളരെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവും കേന്ദ്രത്തിലെ ഒരു നേതാവും ഈ നന്ദകുമാറുമായിട്ട് 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് റെഗുലർ ടച്ചിലുണ്ട്. ആ ഇൻഫർമേഷൻ നമുക്കുണ്ട്. ഇതെല്ലാം ഒന്നും ഒരു വെളിപ്പെടുത്തും ഇല്ല. ഞാൻ ഇന്ന് അല്ലല്ല, ഇപ്പം നിങ്ങളുടെ മാധ്യമ നറേഷനുമായിട്ട് ഞാൻ വരില്ല. കാര്യം നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ ഇന്ത്യ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ച്, ബിലീവേഴ്സ് ചർച്ച്, എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. 100-ഓളം വൈദികർ വന്നു, ഇൻ്റർനാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു, ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. നിങ്ങളാരും റിപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ ഈ പണിയായിട്ട്